ഒന്നുകൂടെ ആ 40 അടി ഏറ്റ യേശു തലയിൽ മുൾക്കിരീടം ചൂടി ചോര വാർന്നൊലിച്ചവനായ യേശു ഈ ക്രൂശും ചുമന്ന് ഗോൽഗൊത്ത വരെ എത്തുകയില്ലെന്ന് ഇവർക്ക് തോന്നിപ്പോയി. ഇതിനിടയ്ക്ക് തന്നെ യേശു മരിച്ചു പോകുമെന്ന് തോന്നിയപ്പോഴാണ് റോമൻ പടയാളികൾ കുറേനക്കാരനായ ശിമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചത്. നിർബന്ധിച്ചെന്ന എഴുതിയിരിക്കുന്നത്. അതിന്റെ കാര്യം എന്താ? ഓ, ഭാരമുള്ള ക്രൂശല്ലേ. ശരിക്കും പറഞ്ഞാൽ ഭാരമുള്ള ക്രൂശായതുകൊണ്ടല്ല. ക്രൂശും വഹിച്ചുകൊണ്ട് ശിമോൻ നടന്നാൽ നാട്ടുകാരുടെ മുമ്പിൽ കൊലയാളിയായ അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തി ആരായിത്തീരും? ശിമോനായിത്തീരും. അതൊരു നാണം കെട്ട പരിപാടിയല്ലേ? അതാണ് കുറേനക്കാരനായ ശിമോൻ ക്രൂശ് ചുമക്കാൻ മടി കാണിച്ചത്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇനി ചില മണിക്കൂറുകൾ കൂടെ മാത്രമേ ഇയാൾക്ക് ജീവിതമുള്ളൂ. അപ്പൊ യേശു പറഞ്ഞു, തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തെന്നെ അനുഗമിക്കാത്തവനും എന്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല. എന്താ അതിന്റെ അർത്ഥം? കർത്താവ് പറഞ്ഞതാണ്, ഇനി ചില മണിക്കൂറുകളിലൂടെ മാത്രമേ ജീവിതമുള്ളൂ എന്നതുപോലെ ജീവിക്കുന്നവന് മാത്രമേ എന്റെ ശിഷ്യനാകുവാൻ സാധിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ ഞാൻ പറഞ്ഞത്? പോസിറ്റീവ് തിങ്കേഴ്സ് പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റാണ് വേദപുസ്തകത്തിന്റെ ചിന്ത എന്നുള്ളത് മനസ്സിലായല്ലോ. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഇനിയുള്ള ദീർഘമായ ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസം എന്നതുപോലെ ഇന്നത്തെ ദിവസം ജീവിക്കാനല്ല. അത് പോസിറ്റീവ് തിങ്കിങ്. നമ്മൾ പഠിപ്പിക്കേണ്ടത് വേദപുസ്തകമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. വേദപുസ്തകം പറയുന്നത് ലിവ് ദിസ് ഡേ ആസ് ഇഫ് ഇറ്റ് ഇസ് ദ ലാസ്റ്റ് ഡേ ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസം ഈ ദിവസമാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്നതുപോലെ വേണം നിങ്ങൾ എല്ലാ ദിവസവും ജീവിക്കുവാൻ. ഓരോ ദിവസവും ക്രൂശെടുത്തുകൊണ്ട് വേണം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുമ്പോൾ, ദിനംതോറും തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവന് എന്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല. ദിനംതോറും എന്ന് വെച്ചാൽ എന്താണ്? നേരം വെളുക്കുമ്പോൾ തന്നെ പറയണം, കർത്താവേ എനിക്ക് ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ എന്നതുപോലെ ജീവിക്കാൻ എന്നെ സഹായിക്കണേ. നാളെ ഒരു ദിവസം എനിക്ക് ബാക്കിയുണ്ടെന്ന നിലയിൽ ജീവിക്കാനല്ല. നാളെ ഒരു ദിവസം കർത്താവ് തന്നാൽ നാളെ ഇത് തന്നെ പറയണം. കാരണം കർത്താവ് പഠിപ്പിച്ചത് എങ്ങനെ ജീവിക്കണമെന്നാ? ക്രൂശെടുത്ത് ജീവിക്കണം. ക്രൂശെടുത്ത് ജീവിക്കാൻ പോകുന്നവൻ മോഹങ്ങളൊന്നും ഇല്ലാത്തവനാണ്. ക്രൂശെടുത്ത് ജീവിക്കാൻ പോകുന്നവൻ ഒരിക്കലെങ്കിലും പറയുമോ, എന്നാ പിന്നെ മരടിലെ ഫ്ളാറ്റിനൊക്കെ ഇപ്പം വിലക്കുറവാണ്, എന്നാ പിന്നെ അവിടെ ഒരു ഫ്ളാറ്റ് കൂടെ വാങ്ങിക്കാമെന്ന് വല്ലതും പറയുമോ? ഇല്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തിനാ ഇതൊക്കെ? അവൻ ഒരു ദിവസം കൂടെ എന്താ ജീവിക്കുന്നുള്ളോ? വല്ലതും കഴിക്കാനോ കുളിക്കാനോ ഒക്കെ ആഗ്രഹം ഉണ്ടാകുമായിരിക്കും ഇല്ലേ. നമ്മൾ ഈ ക്യാപിറ്റൽ പനിഷ്മെന്റ് കൊടുക്കുന്ന ആളുകളോട് കൊല്ലുന്നതിന്റെ തലേ ദിവസം ചോദിക്കുമല്ലോ, നിനക്ക് എന്തോ ആഗ്രഹമുള്ളതെന്ന് ഇല്ലേ? നിനക്ക് എന്തോ ആഗ്രഹമുള്ളതെന്ന് സാധനം ചോദിക്കുമല്ലോ. ആഗ്രഹമുള്ള എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇവൻ പറയുമോ, എനിക്ക് എന്തെങ്കിലും വലിയ വലിയ, അല്ലെങ്കിൽ എനിക്ക് ലണ്ടനിൽ ഒരു ഫ്ളാറ്റ് വാങ്ങിക്കണമെന്ന് ലോകം പറയുമോ? ഇല്ല. അവൻ പിന്നെ പറയുന്ന എന്താ, എനിക്ക് കപ്പയും മീൻകറി കഴിക്കണം. ഇങ്ങനെയുള്ള ചില്ലറ ആഗ്രഹങ്ങളൊക്കെ കാണുമായിരിക്കും. അതിൽ കൂടുതലൊന്നും ഇവന് മോഹമില്ല. കാര്യം അവനറിയാം, നാളെ എന്താണെങ്കിലും മരിക്കാൻ പോവുക. ഇവന്റെ പേരിലൊരു ഫ്ളാറ്റ് എഴുതി കൊടുത്തിട്ട് കടലാസ് ഇവന്റെ കൊടുത്താൽ കടലാസ് കൊണ്ട് ഇവന് വല്ല ഗുണമുണ്ടോ? ഇല്ല. ഇതുപോലെയൊക്കെ ഉള്ളൂ ഒരു യഥാർത്ഥ ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ഏത് കാര്യങ്ങളും. അവനെ ഇതൊന്നും എന്ത് ചെയ്യത്തില്ല, അവന്റെ മനസ്സിൽ കളക്കത്തില്ല. അവന് വീട് കാണും, അവന് വസ്തു കാണും, അവന് ജോലി കാണും, ഇതൊക്കെ കാണും, ഇല്ലെന്നല്ല. പക്ഷേ അവനെ സംബന്ധിച്ചുള്ള അവൻ പറയുന്നത്, ആഫ്റ്റർ ഓൾ എന്നോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്നതുപോലെ ജീവിക്കുക എന്നാണ്. ഈ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്തോരം വ്യത്യാസമായിരിക്കും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ വഴക്കുണ്ടാക്കാൻ പോകുമോ? ഒരു ദിവസം കൂടെ മാത്രം എനിക്ക് ബാക്കിയുള്ള നടന്നു കഴിഞ്ഞാൽ എന്നാ പിന്നെ അവന് രണ്ടെണ്ണം കൊടുത്തിട്ടേ ഞാൻ ചാകത്തുള്ളൂ ആരെങ്കിലും പറയുമോ? ഇല്ല. അങ്ങനെ പറയുന്നവരുണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. പല പിശാചു ബാധിച്ചവനൊക്കെ അങ്ങനെ പറയുമായിരിക്കും. പക്ഷെ നമ്മളങ്ങനെ പറയാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് എങ്ങനെയാണ്, തനിക്കൊരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്നറിഞ്ഞപ്പോൾ
കർത്താവ് എങ്ങനെയാണ് ഇടപെട്ടത്. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ് നമ്മൾ കാണുന്നത്. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അപ്പൊ ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാല്, യേശുവിന് ഇത് മനസ്സിലായി, അല്ലെങ്കിൽ യേശുവിന് അത് അറിയാമായിരുന്നു. അതായത് താൻ എങ്ങോട്ട് പോകുന്നുവെന്നുള്ളത്, ഒരു ദിവസം കൂടെ ഉള്ളൂ എന്നുള്ളത് യേശുവിന് അറിയാം. അത് കഴിഞ്ഞാൽ താൻ എങ്ങോട്ടാണ് പോകുന്നെന്നുള്ളത് യേശുവിന് അറിയാമായിരുന്നു. അവന്റെ യാത്രയെക്കുറിച്ച് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. യേശുവിന് അവൻ അവിടെ താഴെ പറയുന്നത് ലോകത്ത് തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തുള്ളവരെ സ്നേഹിച്ചു. അവൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാരണം, ഫസ്റ്റ് ഓഫ് ഓൾ ഹീസ് ഗാഡ്, അതല്ല ഞാനിവിടെ പറയുന്നത്. പക്ഷേ സ്വാഭാവികമായി എങ്ങോട്ട് പോകുന്നുവെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നമ്മുടെ ഏറ്റവും ഒടുവിലത്തെ ജീവിതം പോലും ഏറ്റവും അനുഗ്രഹീതമായി തീരുന്നത്. എങ്ങോട്ട് പോകുന്നുവെന്ന് അറിയാൻ വയ്യാത്ത ഒരു വ്യക്തി കൺഫ്യൂഷനിലായിരിക്കും. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം ഇതാണ്, നമുക്ക് ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ എന്ന നിലയിൽ ജീവിക്കാൻ നമുക്ക് പലപ്പോഴും ഇഷ്ടമില്ല. അതിന്റെ ഒന്നാമത്തെ കാരണം എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത് അത്ര വലിയ ബോധ്യവും ഇല്ല. പോകുന്നൊക്കെ നമുക്കൊരു ചിന്തയുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും എവിടെയോ ഒക്കെ ഒരു സംശയം ബാക്കി എളുപ്പമുണ്ട്. വല്ല രീതിയിലും എങ്ങാനും തട്ടിപ്പോയാലോ എന്നുള്ള ഒരു ചിന്തയുമുണ്ട്. പക്ഷെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് എവിടേക്കാണ് പോകുന്നെന്നുള്ളത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. പ്രിയമുള്ളവരെ, എപ്പോഴും ഈ ഒരു ദർശനത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. എപ്പോഴും യേശുവിനെ എപ്പോഴും അറിയാമായിരുന്നു. അവൻ മരിക്കുന്ന ദിവസം യേശുവിനെ അറിയാം, അത് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നമ്മളും ജീവിക്കേണ്ടത് എങ്ങനെ തന്നെയാണ്, ഇത് എന്റെ അവസാനത്തെ ദിവസമാണ് എന്നുള്ള ആ ഒരു ധാരണയോടുകൂടെ ക്രൂശ് എടുത്തുകൊണ്ടാണ് അവനെ അനുഗമിക്കേണ്ടത്. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവനെ പോലെ, ആ മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കുന്നവൻ ഒരു ദിവസം കൊണ്ട് മരിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അവന് 50 വയസ്സുവരെ 80 വയസ്സുവരെയൊക്കെ ജീവിച്ചെന്നിരിക്കും. പക്ഷേ ഒരുവൻ യഥാർത്ഥത്തിൽ കർത്താവിനെ പിൻപറ്റുന്നുവെങ്കിൽ അവൻ എപ്പോഴും ജീവിക്കുന്നത് അവന്റെ ക്രൂശ് എടുത്തുകൊണ്ടാണ്. ഓരോ ദിവസവും അവൻ പറയുന്നത്, കർത്താവേ ഈ ദിവസത്തിനായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഈ ദിവസം ജീവിക്കാനുള്ള ദൈവകൃപ എനിക്ക് തരണം, ഈ ദിവസം എനിക്ക് ആവശ്യമുള്ള ആഹാരം തരണം, ഈ ദിവസം, ഒരു ദിവസം. അതാണ് ക്രിസ്തീയ ജീവിതം. പോസിറ്റീവ് പ്രീച്ചേഴ്സ് പറയുന്നത് പോലെയുള്ളതല്ല ക്രിസ്തീയ ജീവിതം. ആ ഒരു ബോധ്യത്തോടുകൂടെ ജീവിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, ഈ ദിവസം കഴിഞ്ഞിട്ട് നാളെ ഞാൻ അങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കരയത്തൊന്നുമില്ല. മരണത്തെ മുഖാമുഖം കണ്ടാലും നമ്മൾ കരയാൻ ആവശ്യമില്ല. കാരണം എങ്ങോട്ടാ പോകുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഒരു പരിധി വരെ അത് നമുക്ക് കൂടുതൽ സന്തോഷമേ തരത്തുള്ളൂ. ഇപ്പൊ ഞാൻ ചിലപ്പോൾ പറയാനുണ്ട്, ഇപ്പോഴത്തെ കേസല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സൗദി അറേബ്യയിൽ മണലാരണ്യത്തിൽ പണിയെടുക്കുന്ന ഒത്തിരി പേരുണ്ട്. നെയർ കണ്ടീഷണർ ഇല്ല, ഒന്നുമില്ല. എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട്. വെറും മൃഗങ്ങൾ ജീവിക്കുന്നത് പോലെ ജീവിച്ച്, അങ്ങനെയൊക്കെ ജീവിച്ച് കഷ്ടപ്പെട്ട് അവർ കിട്ടുന്ന പണം കൊണ്ട് നാട്ടിലെ കുടുംബത്തെ പുലർത്തുന്നവരായ ആളുകൾ, അവർക്ക് 2 കൊല്ലം കൂടുമ്പോഴായിരിക്കും ചിലപ്പം അവധി കിട്ടുന്നത്. 2 കൊല്ലം കൂടി അവധി കിട്ടി നാളത്തേക്ക് എയർ ടിക്കറ്റ് എടുത്ത് കമ്പനി കൊടുക്കുമ്പോഴത്തേക്ക് ഇയാൾ കരയുമോ, ഓ എന്റെ മണലാരണ്യം വിട്ട് ഈ ചൂടൊക്കെ കളഞ്ഞേച്ച് ഞാൻ എങ്ങനെ നാട്ടിൽ പോകും എന്ന് വല്ലതും ആരെങ്കിലും പറയുമോ? ഇല്ല. അവനെ സംബന്ധിച്ചുള്ള ആഘോഷമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഇതുപോലെ സ്വർഗത്തെ നോക്കി ആഹ്ലാദിക്കുവാനും ആഘോഷമാകുവാനും കഴിയുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. നമ്മുടെ ഒരു വലിയ പ്രശ്നം ഇതാണ്, നമ്മളുടെ ഡെസ്റ്റിനേഷനെ കുറിച്ച് നമുക്ക് ബോധ്യമില്ല, നമ്മൾ എങ്ങോട്ട് പോകുന്നുവെന്നുള്ള തിരിച്ചറിവ് നമുക്കില്ല. എന്നാൽ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് നമുക്ക് ജീവൻ തന്ന യേശുവിന്റെ കൂടെ യുഗങ്ങൾ വസിക്കുവാനാണ് നമ്മൾ പോകുന്നത്. ആ ഒരു ബോധ്യം ഉണ്ടായാൽ ഈ മണലാരണ്യത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുന്നതിനകത്തുള്ള സന്തോഷമല്ല നമുക്കുണ്ടാകത്തുള്ളൂ. പൗലോസ് പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അത് അത്യുത്തമമല്ലോ. എത്ര പേര്, ഇതൊക്കെ വായിക്കാൻ നമുക്കെല്ലാം എളുപ്പമാണ്, പക്ഷെ എത്ര പേര് ആ സ്വർഗത്തിന്റെ ദർശനത്തിൽ ജീവിക്കുന്നുണ്ട്?
ഞാൻ പറഞ്ഞല്ലോ, തീരുമാനമെടുക്കാൻ അവസാനം വരെ കാത്തിരിക്കണ്ട. ആ സ്വർഗീയ ദർശനത്തിൽ ജീവിക്കാൻ നമ്മളൊരു തീരുമാനമെടുക്കണം. ഓരോ നിമിഷങ്ങളിലും സ്വർഗത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കാൻ. കർത്താവ് എന്നാ നീ വരുന്നത്? ആ വരവിന് വേണ്ടിയുള്ള ആകാംക്ഷയോടെ. പണ്ടത്തെ പോലുള്ള ആകാംക്ഷയൊന്നും നമുക്കില്ല. പണ്ടൊക്കെ വിശ്വാസികൾ തമ്മിൽ കാണുമ്പോൾ അവർ പറഞ്ഞു നിർത്തുന്നത് മാറാൻ ആധാ, നമ്മുടെ കർത്താവ് വരുന്നു, കർത്താവ് വരുന്നു. കാരണം അവർക്ക് അതേ ഉണ്ടായിരുന്നുള്ളവർക്ക് പ്രതീക്ഷ. ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാല്, അതായത് ഈ സ്വർഗത്തെക്കുറിച്ചുള്ള വലിയ മോഹങ്ങളും മറ്റും നമുക്കില്ലാതെയായി പോകാനുള്ള കാരണം ഇവിടെ നമുക്ക് ഇച്ചിരി കൂടുതൽ കിട്ടിയപ്പോ കിട്ടിയപ്പോഴാ. ഒന്നുമില്ലാഞ്ഞപ്പോൾ നമ്മുടെ പിതാക്കന്മാരൊക്കെ വളരെ കഷ്ടപ്പെട്ടപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കർത്താവിന്റെ വരവെന്ന് പറയുന്നത് വലിയൊരു ആഹ്ലാദവും ആഘോഷവും കാത്തിരിപ്പുമായിരുന്നു. കർത്താവ് എന്നാ നീ വരുന്നത് അല്ലേ? കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള വലിയ പ്രതീക്ഷ, അത് മതി എന്നുള്ള ചിന്ത. നമ്മുടെ പഴയ പാട്ടുകളെല്ലാം കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ആകാംക്ഷയുള്ള പാട്ടുകളാണ്. ഇപ്പോഴത്തെ പാട്ടുകളുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ എന്തോ കിട്ടുമെന്നുള്ളതാ ഇപ്പോഴത്തെ മുഴുവൻ പാട്ട്. നിന്റെ തൊട്ടി അനുഗ്രഹിക്കപ്പെടും, വട്ടി അനുഗ്രഹിക്കപ്പെടും, അത് അനുഗ്രഹം വരുന്നുണ്ട്, ഇതിലേ വരും അതിലേ വരും, അബ്രഹാമിന്റെ അനുഗ്രഹം. അങ്ങനെ ഈ ഭൂമിയിൽ മനുഷ്യനെ തളച്ചിടുന്നതായ പാട്ടുകൾ. പഴയ പിതാക്കന്മാരുടെ പാട്ടുകൾ അങ്ങനല്ലായിരുന്നു. അവരൊക്കെ പാടിയത് ഈ ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എന്റെ താതന്റെ സന്നിധി ചേർന്നാൽ മതി എന്നാ പറഞ്ഞത്. കൊച്ചുകുഞ്ഞു വെച്ച് പാടിയത് ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എന്റെ താതന്റെ സന്നിധി ചേർന്നാൽ മതി. ആത്മാർത്ഥതയോടെ പാടണം. കർത്താവ് ചിലപ്പോ ചോദിക്കും, മോളെ ഇത് പാടിയേച്ചാ കൊണ്ട് ഇറങ്ങുമ്പം കർത്താവ് പറയാ, നീ പറയുന്ന കേട്ടോ ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എന്ന്, എന്നാ പിന്നെ നിന്റെ വീട് ഞാനങ്ങ് എടുത്തോട്ടെ, അല്ലെ നിന്റെ ജോലി ഞാനങ്ങ് കളയട്ടെ എന്ന് ചോദിച്ചാൽ എന്താ പറയും? കർത്താവ് എനിക്ക് ജോലിയും വേണം നീയും വേണം അല്ലേ? പിന്നെ ഇവിടെ പാടിയതെന്തോ? നമ്മൾ മിക്കപ്പോഴും പാടുന്നത് മുഴുവൻ കള്ളവാ. ദേവി ഇത് പാടിയില്ലെങ്കിലും വേണ്ടിയല്ല, കള്ളം പാടരുത്. ഇന്ന് അങ്ങനത്തെ പാട്ടുകളില്ല. കാര്യം നമ്മളുടെ മനോഭാവങ്ങൾക്കനുസരിച്ചാണ് പാട്ടുകൾ ഉണ്ടാകുന്നത്. ഇതുകൊണ്ടൊക്കെ പറ്റുന്ന പ്രശ്നം എന്താണ്? നമ്മൾ എവിടേക്കാ പോകുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കില്ല. നമ്മൾ ചിന്തിക്കുന്നത് ഇനി ഒരു 100 കൊല്ലം കൂടെ നമ്മൾ ഇവിടെ ജീവിക്കുമെന്നാണ്. ഇന്നത്തെ വിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ദൈവത്തെ അവർ ഭൂമിയിലെ ജീവിതത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തലമുറയായി വിശ്വാസി തലമുറകൾ മാറിയിരിക്കുന്നു. അവർക്കൊരിക്കലും യേശുവിന്റെ സ്വഭാവത്തിൽ ജീവിക്കാൻ കഴിയില്ല. കാരണം യേശുവിനറിയാമായിരുന്നു, അവിടെ പറഞ്ഞിരിക്കുന്നത് പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് അവനറിയാമായിരുന്നു. ഈ പെരുന്നാളൂടെ കഴിഞ്ഞിട്ട് താൻ അറുക്കപ്പെടുവാൻ പോകുന്ന ദൈവത്തിന്റെ കുഞ്ഞാളാണെന്നുള്ള നല്ല ബോധ്യം അവന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവനെന്ത് ചെയ്തു? അവൻ കൂളായിട്ട് അവൻ ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. കാര്യം അവൻ അറിയാമായിരുന്നു അവൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. താൻ എവിടേക്ക് പോകുന്നുവെന്ന് യേശുവിന് അറിയാം. താൻ എവിടേക്ക് പോകുന്നുള്ളത് യേശുവിന് അറിയാം. തന്റെ ഐഹിക ജീവിതത്തിൽ ഇനി ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ താൻ എന്ത് ദൗത്യം നിർവഹിക്കാനായിട്ട് ഭൂമിയിൽ വന്നോ അത് അവൻ നിർവഹിച്ചു കഴിഞ്ഞു. ക്രൂശുമരണത്തോടുകൂടെ എന്ത് ദൗത്യത്തോടുകൂടെ അവൻ ഭൂമിയിലേക്ക് വന്നോ അവന്റെ ദൗത്യം അവൻ നിർവഹിച്ചു. അപ്പൊ പിന്നെ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നത് പരാജിതനായിട്ടല്ല, ദൗത്യം നിർവഹിച്ച് വിജയിയായിട്ടാണ് അവൻ എങ്ങോട്ട് പോകുന്നത്? പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നത്. അപ്പൊ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ സന്തോഷിക്കണമെങ്കിൽ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചിട്ട് എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സന്തോഷിക്കാൻ പറ്റുള്ളൂ. യേശുവിനറിയാം ഞാൻ ക്രൂശിക്കപ്പെടാൻ പോകുകയാണ്, അതാണ് മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി പിതാവ് എന്നെ ഏൽപ്പിച്ച ദൗത്യം. അത് നിർവഹിച്ചതിന് ശേഷം അവൻ അവിടെ ചെന്നിട്ട് പറയാം, പിതാവേ നീ എന്നെ ഭരമേൽപ്പിച്ചതായ ദൗത്യം ഞാൻ നിർവഹിച്ചു, ഇതാ മനുഷ്യവർഗത്തിന്റെ
വീണ്ടെടുപ്പ് ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നു. ക്രൂശിലെ വിജയഗാഥ അവൻ എന്തു ചെയ്യാം? പിതാവിന്റെ അടുക്കൽ ചെന്ന് പറയുവാനായിട്ട് അവന് കഴിയും. ഇതുപോലെ നമ്മൾ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം ഭരമേൽപ്പിച്ച ദൗത്യം നിർവഹിച്ചിട്ട് ചെന്നാലേ നമുക്ക് ആ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടുകൂടി അങ്ങോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമുക്ക് നിർവഹിക്കാനായിട്ട് കഴിയണം. അത് കഴിഞ്ഞാൽ ഒരു യൂണിയനാണ്, റീയൂണിയൻ വിത്ത് ദ ഫാദർ. സന്തോഷത്തിന്റെ സമയങ്ങൾ വരുന്നു. തന്റെ ദൗത്യം നിർവഹിച്ചതിന്റെ ഒരു സംതൃപ്തി അവന്റെ ഉള്ളിലുണ്ട്. അവൻ അവിടെ ചെന്നിട്ട് പരാജിതനായി അവന് ഒന്നാമത്തെ കാര്യം ഇതൊക്കെ അങ്ങനെ നടക്കുമെന്നല്ല, പക്ഷേ പരാജിതനായിട്ടല്ല അങ്ങോട്ട് പോകുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചതായ കാര്യങ്ങൾ, ദൗത്യങ്ങൾ നിർവഹിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ അവന്റെ ദൗത്യം എന്തായിരുന്നു? എന്തായിരുന്നു അവന്റെ മിഷൻ എന്ന് പറയുന്നത്? യേശുവിന്റെ ദൗത്യമായിരിക്കത്തില്ല നമ്മുടെ ദൗത്യം, അതേപോലെ ആയിരിക്കില്ല, പക്ഷേ വ്യത്യാസം ഉണ്ടാവത്തില്ല. പക്ഷേ എക്സാക്ട്ലി ചില കാര്യങ്ങൾ യേശുവിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ ലോകത്തിലൊരു മനുഷ്യനെ കൊണ്ടോ ഒരു ദൂതനെ കൊണ്ടുപോലും സാധ്യമല്ല. അത് യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ.